പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം മാർച്ച് 3-ന് നടത്തും. പാലക്കാട് ജില്ലയിൽ 2 ലക്ഷം കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകാൻ സംവിധാനം ഒരുക്കിയതായി DMO ഡോക്ടർ വിദ്യ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോളിയോ രോഗം രാജ്യത്ത് നിയന്ത്രണ വിധേയമാണ്. ലോകത്തു നിന്ന് രോഗത്തെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ റെയിൽവേ സ്റ്റേഷൻ, ഉത്സവപ്പറമ്പുകൾ, ബസ് സ്റ്റാൻഡുകൾ, അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ എന്നിവിടങ്ങളിലായി 2494 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. മരുന്ന് നൽകാനായി 6648 വളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും DMO അറിയിച്ചു. തുള്ളിമരുന്ന് വിതരണം രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. 3-ാം തീയതി നമ്മള് രാവിലെ 8 മണി മുതൽ 5 മണി വരെയുള്ള സമയത്താണ് പോളിയോ തുള്ളിമരുന്ന് 2 തുള്ളി കൊടുക്കുന്നത്. അപ്പൊ അത് 4-ാം തീയതിയും 5-ാം തീയതിയും അതിന്റെ മോപ്പം പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അന്ന് ഒഴിവായ കുട്ടികളെ നമ്മുടെ വീടുകളിൽ പോയി, നമ്മുടെ ട്രെയിനിങ് കിട്ടിയ വോളണ്ടിയേഴ്സ് വീടുകളിൽ പോയി കണ്ടുപിടിച്ച് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും സബ് സെന്റേഴ്സിലും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. RCH ഓഫീസർ ഡോക്ടർ അനിത, മീഡിയ ഓഫീസർ ആൽജോ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്.